ബി എസ് എൻ എൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. കോൾ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു നെറ്റ് ഉപയോഗിക്കുമ്പോൾ തീരെ സ്പീഡ് ഉണ്ടാവില്ല. ഫോർ ജി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ അടുത്ത് നെറ്റ്വർക്കൊക്കെ ഫോർ ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ബി എസ് എൻ എല്ലിൻ്റെ, എന്നാൽ കൂടെ പക്ഷെ തീരെ സ്പീഡ് ഉണ്ടാവില്ല. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നെറ്റിൻ്റെ സ്പീഡ് കൂട്ടാമെന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു സിമ്മിനകത്ത് ചെയ്ത് വർക്കൗട്ടായി ഞാൻ ഒരു മാസത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പം എനിക്കൊരു ഉറപ്പുണ്ട് ഇത് വർക്കാവും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതിനകത്ത് പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് ഉറപ്പാണ്. അല്ല, ഈ വീഡിയോ ഒരെണ്ണം കണ്ടു കഴിഞ്ഞിട്ട് ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി രണ്ടും മൂന്നും കാണാതെ സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടിട്ട് മൂന്നാമത്തെ കാണാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരിക്കലും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഇതെന്ത് എനിക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് സ്പീഡ് കൂടിയില്ല എന്ന് കമൻ്റ് ഇടരുത്. നിങ്ങൾ മുഴുവനായി കണ്ട് ചെയ്ത് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ റിസൾട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ അല്ല, നിങ്ങളുടെ ഫോണിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. ഉറപ്പായിട്ടൊരു കാര്യം പറയാൻ പറ്റും, ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പീഡ് കൂടും. ഞാൻ വേറൊരു സിമ്മിലും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിമ്മിലും ഞാൻ ചെയ്ത് നോക്കി, അവനും സ്പീഡ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ആക്കുന്നതിന് കാരണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കൃത്യമായി വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ബി എസ് എൻ എൽ യൂസേഴ്സിന് എന്തായാലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മുടെ ഫോണൊന്ന് ജസ്റ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് ഫ്ലൈറ്റ് മോഡ് മാറ്റുക. എന്നിട്ട് ശേഷമായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അതായത് ഒന്ന് നെറ്റ്വർക്ക് ഒന്ന് റീസെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ഡയലർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, *99*#എന്ന് ഡയൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബി എസ് എൻ എൽ സിമ്മിൽ നിന്ന് കോൾ ചെയ്യുക. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഇൻവാലിഡ് സർവീസ് കോഡ് എന്നായിരിക്കും വരിക. അതിനുശേഷം വീണ്ടും *99**#" എന്ന് തന്നെ ഡയൽ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇൻവാലിഡ് കോഡ് എന്നായിരിക്കും, സർവീസ് കോഡ് എന്നായിരിക്കും വരിക. അതിനുശേഷം ഇത് നിങ്ങൾ കൃത്യമായി ചെയ്യണം, *#*#99*#*#" എന്ന് കൊടുക്കുക. *99#" എന്ന് വീണ്ടും അടിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കോൾ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് ഈ മൂന്ന് നാല് ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായി ചെയ്യണം, എങ്കിൽ മാത്രമാണ് അതിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ വെൽക്കം ടു *99# എന്ന് വരും. അതിനുശേഷം നമ്മൾ അത്രയും ചെയ്തു വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്പറുകൾ കൃത്യമായിട്ട് ഓർഡറിൽ നിങ്ങൾ അടിച്ച് നമ്മുടെ ഫോണിൽ വെൽക്കം ടു *99# എന്നുള്ളതിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ അത്രയും ചെയ്യുക. അതിനുശേഷം വെൽക്കം ടു *99# എന്ന് വന്നതിന് ശേഷം ഇങ്ങനൊരു കാരിയർ ഇൻഫോ എന്ന് പറഞ്ഞു വരും. അത് നമ്മൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് വിട്ടേക്കും, അത് വേണ്ട. ഇത്രയും ചെയ്തു വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം, ജസ്റ്റ് അത്രയും ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക, ആപ്പ് സെറ്റിങ്സിലേക്ക് പോവുക. മാനേജ് ആപ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. പലരുടെ ഫോണിലും ഇൻസ്റ്റാൾഡ് ആപ്സ് അങ്ങനെയായിരിക്കും, ചിലവരുടെ ആപ്സ് എന്നായിരിക്കും. എൻ്റെ ആപ്സ് എന്നാണ്. അതിനകത്ത് കയറി കഴിയുമ്പോൾ മാനേജ് ആപ്സ്, സിസ്റ്റം ആപ്പ് സെറ്റിങ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മാനേജ് ആപ്പിൽ കയറുക. ഇത് അതിനുശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഉണ്ടാവും, ബ്ലൂടൂത്ത് ഫോൾസ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. ബ്ലൂടൂത്തിൻ്റെ ഫോൾസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ സെറ്റിങ്സിലേക്ക് വരിക. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഫോൾസ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണ്, ഇവന് എ പി എൻ്റെ കാര്യം മാത്രമാണ് പറയാൻ വരുന്നത് ചിന്തയുണ്ടെങ്കിൽ, അത് മാത്രമല്ല നമ്മൾ പറയുന്ന ഈ വീഡിയോയിൽ. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു, കൃത്യമായി വീഡിയോ കാണുക എങ്കിൽ ഇത് ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ബി എസ് എൻ എൽ സിമ്മ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ആക്സസ് പോയിൻറ്റ് നെയിം, പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ്, മൊബൈൽ നെറ്റ്വർക്ക്സ് നോക്കി ഉണ്ടാവും. അതിൻ്റെ അടിയിൽ യൂസ് വോൾട്ടി, ചിലവരുടെ ഓഫ് ആണെങ്കിൽ അതൊന്ന് ഓൺ ആക്കി ഇടുക. അത്രയും ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആക്സസ് പോയിൻറ്റ് നെയിംസ്, പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ്, മൊബൈൽ നെറ്റ്വർക്ക്സ്, ഇത് മൂന്നിലും നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം ആക്സസ് പോയിൻറ്റ് നെയിമാണ്, അതെടുക്കുക. അതെടുത്തതിന് ശേഷം ബി എസ് എൻ എൽ ഇന്ത്യ 4G എന്ന് പറഞ്ഞൊരു എ പി എൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ബി എസ് എൻ എൽ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, അതിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ് എനിക്ക് സ്പീഡ് കൂടിയത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഫോണിലേക്ക് എങ്ങനെ വരുത്താം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ന്യൂ എ പി എൻ എന്നുള്ളതിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നെയിം എ പി എൻ അങ്ങനെ കുറേ ഫീൽഡുകൾ ഉണ്ടാവും, ഇതൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിലൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ വേണ്ടത്, അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതിലേക്ക് പോവാം. നെയിം എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ജസ്റ്റ് ബി എസ് എൻ എൽ ഇന്ത്യ 4G എന്ന് കൊടുക്കുക. ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കണം. ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആണെന്നൊന്നും ഉള്ളൊരു റീസൺ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കൃത്യമായിട്ട് ഇതേ പേര് തന്നെ കൊടുക്കണം. അത് നമ്മുടെ ഫോണിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സംഭവമല്ല അത്. അതിൽ കാര്യമുണ്ട്, അത് കൃത്യമായി തന്നെ അതിന് പേര് കൊടുത്തേ പറ്റുള്ളൂ. അതെന്താ കാര്യമെന്ന് നമുക്ക് ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ബി എസ് എൻ എൽ ഇന്ത്യ 4G എന്നുള്ള കൃത്യമായി കൊടുക്കുക. എ പി എൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെൽ 1 കൊടുക്കുക.
CELLONE എന്ന് കൊടുക്കുക. സെൽ വൺ അവിടെ ചെറിയ അക്ഷരത്തിലായിരിക്കും കൊടുക്കേണ്ടത്. പ്രോക്സിയും പോർട്ടും സെറ്റ് ചെയ്യേണ്ട. യൂസർ നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, BSNL 4G ഹാഷ് എല്ലാം ചെറിയ അക്ഷരമാണ്. എന്നിട്ട് 4G ഹാഷ് എന്ന് കൊടുക്കുക. പാസ്വേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, 1 2 3 4 5 എന്നുള്ള പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കാം. 1 2 3 4 5 എന്നുള്ള പാസ്വേഡ് 4 5 എന്നുള്ള പാസ്വേഡ് കൊടുക്കാം. സെർവർ സ്റ്റാർ, ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ നമ്മളെടുത്ത ഫസ്റ്റ് നമ്മളെടുത്ത ഒരു നമ്പർ ഉണ്ടായിരുന്നു, *99# എന്നുള്ള നമ്പർ കൊടുക്കുക. MMSC നമ്മൾ കൊടുക്കേണ്ട, അത് ഏരിയ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ MMS പ്രോക്സിയും MMS പ്രോട്ടും വേണ്ട. MCCയും MNCയും ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം അതും ഓട്ടോമാറ്റിക്കായി വരേണ്ട സംഭവമാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഓതന്റിഫിക്കേഷൻ ടൈപ്പ് പലരുടെയും CHIP ആയിരിക്കും കിടക്കുക. അതെന്ത് ചെയ്യുക, ജസ്റ്റ് PAP ഓർ CHIP കൊടുക്കുക. ഡിഫാൾട്ട് SUPL എന്നുള്ളത് കൃത്യമായി കൊടുക്കുക. ഇത് ഒരുവിധം എല്ലാ സിമ്മിനും ഡിഫാൾട്ട് SUPL ആയിരിക്കും, അതിൽ വലിയ ചേഞ്ച് ഒന്നും എല്ലാ സിമ്മിനും വരാറില്ല. അതിനുശേഷം APN പ്രോട്ടോക്കോൾ IPv6 പലരുടെയും കിടക്കുക, അല്ലെങ്കിൽ IPv4 നമ്മൾ അത് രണ്ടും കൊടുക്കുക. IPv4 IPv6 APN റോമിംഗ് പ്രോട്ടോക്കോളും അതേപോലെ തന്നെ IPv4 IPv6 എന്നുള്ളതിൽ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ്, ഇത് പലർക്കും പല പേരായിരിക്കും, കാരിയർ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയുള്ളൊരു സംഭവം. അപ്പോൾ അത് പലരുടെയും പല പേരായതുകൊണ്ട് നമ്മൾ ഇന്ന പേരെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് സെറ്റിങ്സ് കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയും ഉണ്ടാവും. അപ്പോൾ പലരുടേലും ഈ അൺസ്പെസിഫൈഡ് മാത്രമേ ഉണ്ടാവുള്ളൊരു, ബാക്കിയെല്ലാം ടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അൺസ്പെസിഫൈഡ് ടിക്ക് ഒഴിവാക്കുക. അതിനുശേഷം LTE HSPA ഈ, അതിനുശേഷം HSDPA എഡ്ജ് GPRS, ഇത്രയും മാത്രം സെലക്ട് ചെയ്യുക, വേറെ ഒന്നും സെലക്ട് ചെയ്യരുത്, ഇത്രയും മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം താഴെ, എൻ്റെയിൽ താഴെയാണ്, താഴെ ഇങ്ങനെ ഡിലീറ്റ് APN സേവ് ഡിസ്കാർഡ് എന്നുണ്ടാവും. അതിനകത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ APN സേവ് ആയിട്ടുണ്ടാവും. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകത്ത് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് ഉണ്ടാവും. ഇത് ജസ്റ്റ് 2G ഒന്ന് ആക്കിയതിന് ശേഷം വീണ്ടും 4G ആക്കുക. പ്രിഫർ LTE ആക്കുക. പ്രിഫർ LTE കിടക്കുന്നതെങ്കിൽ കൂടി 2G ആക്കിയിട്ട് 4G ആക്കണം. കാരണം ഇപ്പം നമ്മുടെ പഴയ APN നിന്നൊരു ചേഞ്ച് വരണം, പുതിയതിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് 2G ആക്കിയിട്ട് 4G ആക്കാൻ പറയുന്നത്. അതിനുശേഷം മൊബൈൽ നെറ്റ്വർക്കിൽ കയറുക, ഒന്ന് മാനുവലായിട്ടൊന്ന് സെർച്ച് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ബാക്ക് ആവുക. ബാക്കായിട്ട് നമ്മുടെ ഫോണൊന്ന് ആദ്യം ഫ്ലൈറ്റ് മോഡിലിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം വീണ്ടും ഫ്ലൈറ്റ് മോഡ് മാറ്റുക. അതിനുശേഷം നമ്മുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്പീഡ് കൂടിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ വെച്ച് സ്പീഡ് കൂടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ സ്പീഡ് കൂടുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മൾ ഇതേപോലത്തെ വീഡിയോകളായിട്ട് ഇനിയും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.